നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരി. ഇപ്രാവശ്യം സാധാരണ ദിവസത്തേക്കാൾ ഒരു ദിവസം കൂടുതലാണ് ഈ പൂജ വയ്പ് തൊട്ട് പൂജ എടുപ്പ് വരെ. ശരിക്ക് ഒക്ടോബർ മാസം 10-ാം തീയതി, കന്നിമാസം 24-ാം തീയതി ആണ് വൈകുന്നേരമാണ് പൂജവെപ്പ്. അത് വ്യാഴാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെയാണ് പൂജയെടുപ്പ്. വെള്ളിയും ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച രാവിലത്തേക്കേ പൂജ എടുക്കുള്ളൂ. അതാണ് ഇപ്രാവശ്യം നമുക്ക് ഒരു വർഷം ഒരു ദിവസം കയറി വരുന്നുണ്ട്. അത് നാഴിക വിനാഴിക നോക്കിയാണ് അങ്ങനെ വരണേ. സാധാരണ പൂജ വയ്പ്പ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളെല്ലാവരും അവനവൻ്റെ പുസ്തകം കൊണ്ടുവന്ന് പൂജാസ്ഥലത്ത് അമ്പലങ്ങളിൽ കൊണ്ട് വയ്ക്കും. അല്ലെങ്കിൽ സ്വകുടുംബത്തിൽ വിളക്ക് കൊളുത്തി ഈ സരസ്വതി മണ്ഡപം നമ്മുടെ കുടുംബത്തുണ്ടാക്കി നമ്മുടെ കുടുംബത്ത് പുസ്തകങ്ങൾ വയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന ഇപ്പോൾ പ്ലാൻ വരയ്ക്കുന്ന ആൾക്കാരാണെ അവരുടെ സ്കെയിൽ വയ്ക്കും. വർക്ക്ഷോപ്പിൽ പണിയുന്നവരാണെ അവരുടെ സ്പാനർ സ്ക്രൂ ഡ്രൈവർ അതൊക്കെ വയ്ക്കും. ആയുധപൂജ ശനിയാഴ്ചയാണ് പറഞ്ഞേക്കണേ, ശനിയാഴ്ച വെച്ചിട്ട് ഞായറാഴ്ച എടുക്കും. അങ്ങനെയാണ് ആയുധപൂജ പറയുന്നത്. അതുപോലെ നമ്മളെ ജോലി എന്താണ്, ജോലിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ അല്ലെങ്കിൽ സാധന സാമഗ്രികൾ പൂജയ്ക്ക് വയ്ക്കുക. അതിൻ്റെ സങ്കല്പം തന്നെ എന്താണെന്ന് വെച്ചാൽ, ഒരു ഇലക്ട്രീഷ്യന് അവൻ്റെ സ്ക്രൂ ഡ്രൈവർ ഭയങ്കര പ്രാധാന്യമാണ്. ഒരു പ്ലംബർക്ക് അവൻ്റെ സ്പാനർ ഭയങ്കര പ്രാധാന്യമാണ്. ഒരു ഭിത്തി കെട്ടിടയാൾക്ക് അവരുടെ കൊലശേഖരി വളരെ പ്രാധാന്യമാണ്. ഒരു പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പുസ്തകം വളരെ പ്രാധാന്യമാണ്. വരയ്ക്കുന്നയാൾക്ക് സ്കെയിലും പെൻസിലും വളരെ പ്രാധാന്യമാണ്. എന്താ ഇത്, ഇതൊക്കെ പ്രാധാന്യമാണ്. ആ തൊഴിലിലൂടെയാണ് ഒരു വ്യക്തി അവൻ്റെ ജീവിതം കൊണ്ടുപോകുന്നത്. ആ തൊഴിലിൻ്റെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഒരാൾ അവരുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നത്. അല്ലെങ്കിൽ ആ പുസ്തകങ്ങൾ വയ്ക്കുമ്പോൾ അത് പഠിക്കുന്ന കുട്ടി അത് പഠിച്ചിട്ടാണ് അവൻ ഉയർന്ന നിലവാരത്തിലുള്ള ജോലിയിലേക്ക് കടക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും, നമ്മൾ ചെയ്യുന്ന പഠനം ഏതായാലും, അത് നമ്മൾ ആ ദേവിയുടെ സമക്ഷം സമർപ്പിച്ച് അതിനുള്ള ശക്തി വീണ്ടെടുക്കുന്നതാണ് ഈ വിദ്യ ആരംഭം എന്ന് പറയുന്നത്, പൂജ വയ്പ്പും പൂജയെടുപ്പും. അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയണേ. എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഞാൻ കഴിഞ്ഞ വർഷം കണ്ടതാണ്. ഒരുപാട് വായിക്കാനുണ്ട്, അത് കാരണം അമ്മ പറഞ്ഞു പുസ്തകമൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞു. പുസ്തകം വെച്ചില്ല, പിന്നെ വായിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് അമ്മ പറഞ്ഞു എന്ന് എന്നോട് ഒരു കുട്ടി പറഞ്ഞതാണ്. മണ്ടത്തരമാണ് അമ്മയുടെ. എന്തുകൊണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 3 ദിവസം നമ്മൾ പഠിച്ച പണികളൊന്നും ചെയ്യാതെ, ഒരു ഇപ്പോൾ വർക്ക്ഷോപ്പിലെ ജോലിക്കാരാണെങ്കിൽ വർക്ക്ഷോപ്പിലൊന്നും പണി ചെയ്യാതെ, കാരണം ശനിയാഴ്ച ആയുധപൂജയ്ക്ക് വെക്കുമ്പോൾ വർക്ക്ഷോപ്പൊക്കെ വെച്ചാൽ മതി, ഞായറാഴ്ച തുറക്കം അവധി എടുക്കേണ്ട കാര്യമില്ല. പുസ്തകങ്ങളൊക്കെ വെക്കുന്ന ഒരു വളരെ നിർബന്ധമായിട്ട്, ജോലി ചെയ്യുന്ന മറ്റു ജോലികൾ ചെയ്യുന്ന നിർബന്ധമായിട്ട്, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അല്ലെങ്കിൽ നമുക്ക് ആ ജോലി ചെയ്യുവാൻ അല്ലെങ്കിൽ അറിവ്, ആ ജ്ഞാനം, ആ ബുദ്ധി നൽകിയ ആരാണോ അവരുടെ മുമ്പിൽ ഒരു 2 ദിവസത്തേക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സമർപ്പിക്കുകയാണ്. അത് വർക്ക്ഷോപ്പായാലും ശരി, എന്ത് പണിയായാലും ശരി, എന്തായുധ വിന്യാസങ്ങളായാലും കുഴപ്പമില്ല, അത് ചെയ്യുകയാണ്. പഠിക്കുന്ന കുട്ടികളും അതെ. ആ പഠിച്ച് ഉന്നമനത്തിലെത്താൻ ആ കുട്ടിയെ സഹായിക്കുന്ന വിദ്യാദേവിയുടെ മുമ്പിലേക്ക് ആ പഠനോപകരണങ്ങൾ സമർപ്പിച്ച് ആ ഭഗവതിയുടെ പൂർണ്ണമായി നിൽക്കുന്ന അനുഗ്രഹം ആ പുസ്തകത്തിലും ആ പഠിക്കുന്ന പുസ്തകങ്ങളിലും ആ ബുക്കുകളിലേയും കടന്നു വന്ന് ആ പുസ്തകത്തിലൂടെ അവന് ബുദ്ധി കിട്ടുകയും അവൻ്റെ ബുദ്ധിയും കൂടുകയും അവനെ അനുഗ്രഹിച്ച് അല്ലെങ്കിൽ ആ കുട്ടിയെ അനുഗ്രഹിച്ച് ആ പുസ്തകം ആ ദേവസങ്കല്പത്തെ സമർപ്പിച്ച് നമസ്കരിക്കുന്ന ആ കുട്ടിക്ക് വളരെ ഗംഭീരമായ ബുദ്ധി കൊടുക്കുകയും ആ പഠനം അവൾ ചെയ്യുന്ന പ്രവൃത്തിയെ ഉത്തരോത്തര അഭിവൃദ്ധി എത്തിക്കുകയും ചെയ്യുക. 2 കാരണങ്ങളാണ്, ഒന്ന് ആ കുട്ടിയുടെ ബുദ്ധിയുടെ ഉയർച്ചയും മറ്റ് അവൻ ചെയ്യുന്ന പ്രവൃത്തി ആ ദേവി അനുഗ്രഹത്തോടുകൂടി ചെയ്യുന്നത്. അപ്പം ആ പ്രവൃത്തിക്ക് കുറച്ചുകൂടെ ഉന്നമനത്തെ ലഭിക്കുകയും ചെയ്യുക. അപ്പം എത്ര പഠിക്കാനുണ്ട്, എത്ര തിരക്കുണ്ട്, എത്ര കേമായ ടെസ്റ്റ് ഉണ്ട്, എന്ത് സംഭവിച്ചാലും
പുസ്തകം വെച്ചാൽ പുസ്തകം എടുക്കുന്നിടം വരെ പുസ്തകമേ വായിക്കാൻ പാടില്ല. പണ്ടൊക്കെ വളരെ സന്തോഷമായിരിക്കൊക്കെ, എന്താ കാരണം? പുസ്തകം വെച്ചാൽ വായിക്കാൻ പറയില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും അച്ഛനും അമ്മയും വായിക്കൂ അതെടുത്ത് നോക്കൂ എന്ന് നിർബന്ധമാണ്. ഈ മൂന്ന് ദിവസം രണ്ട് ദിവസം നമ്മളെ നിർബന്ധിക്കത്തേ ഇല്ല, തൊടാൻ സമ്മതിക്കില്ല. അബദ്ധവശ ഒരു പേപ്പർ വായിച്ചാൽ അതിന് വഴക്കും പറയും. ന്യൂസ് പേപ്പർ പോലും വായിക്കാൻ പാടില്ല, അതാണ് നിയമം. അപ്പം അത്രയ്ക്ക് കൃത്യതയോടുകൂടി ഈ രണ്ട് ദിവസം നമ്മുടെ വിദ്യയെ, നമ്മുടെ പഠനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ, പഠനോപകരണങ്ങൾ ഉൾപ്പെടുന്ന ബുദ്ധിയെ എല്ലാം ഉത്തേജിപ്പിക്കാൻ വേണ്ടി ആ ഭഗവത് സമക്ഷം നമ്മൾ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പുതിയ ഒരു ജീവിതത്തെ, പുതിയ രീതികളെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു റീസ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞതാണ് നവരാത്രി കാലം. അതുമാത്രം മതിയോ? പോരല്ലോ. അതുമാത്രം പോരാ, നമ്മുടെ പുസ്തകങ്ങളും നമ്മുടെ ആയുധങ്ങളും നമ്മുടെ സാധനങ്ങളെല്ലാം ദേവത സമക്ഷം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. അമ്പലത്തിലാണ് വെച്ചേക്കണമെങ്കിൽ അമ്പലത്തിൽ വൈകുന്നേരം ആ പുസ്തകം വെച്ചെടുത്ത് തൊഴുത് പ്രാർത്ഥിക്കണം, ഭഗവതി അവയുടെ അങ്ങയുടെ കാൽക്കൽ എൻ്റെ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്, ആ ബുക്കിനെ അനുഗ്രഹിക്കണം, ആ പുസ്തകത്തെ അനുഗ്രഹിക്കണം, എൻ്റെ ആയുധങ്ങളെ അനുഗ്രഹിക്കണം, ഞാൻ പണിയുന്ന വസ്തുക്കളെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം, എനിക്കിതുകൊണ്ട് ജീവിക്കാനുള്ള മാർഗം, ജീവിക്കാനുള്ള ബുദ്ധി, ഉത്തരോത്തര അഭിവൃദ്ധി എത്താനുള്ള ബുദ്ധി എനിക്ക് തരണേ എൻ്റെ ഭഗവതി എന്ന് ആ സമക്ഷം ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ ഇരുന്ന് നാമം ജപിക്കണം. സരസ്വതി ദേവിയെ അടുത്തൊരു വിദ്യാമന്ത്രങ്ങളൊക്കെ ജപിക്കാം, ദക്ഷിണാമൂർത്തിയെടുത്ത് നമശിവായ ജപിക്കാം, ഗണപതി ഭഗവാനെ വെച്ച് ഗണപതി നാമങ്ങൾ ജപിക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ പ്രാർത്ഥിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് ആ ഭഗവാൻ നമ്മുടെ ഉപയോഗിക്കുന്ന വസ്തുവകളെയും നമ്മളെയും അനുഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണരാകുന്നത്. അങ്ങനെയാണ് വേണ്ടത്. എവിടെയാണോ പുസ്തകം പൂജയ്ക്ക് വെച്ചാൽ, പറ്റുവാണെങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തന്നെ വെക്കുക, കാരണം എല്ലാ ദിവസവും അവിടെ പുസ്തകത്തിന് പൂജയുണ്ട്, ആചാര്യൻ്റെ പൂജയുണ്ട്. അപ്പോൾ ആചാര്യൻ്റെ പൂജ നടക്കുന്ന ആ സ്ഥലത്ത് എന്ന് പറയണം, ഭഗവതി അവിടുത്തെ കാഴ്ചോട്ടിൽ എൻ്റെ ഇന്ന സ്ഥാനം ഇരിപ്പുണ്ട്, അനുഗ്രഹിക്കണം, എനിക്ക് നല്ല ബുദ്ധി തന്ന്, നല്ലൊരു ജോലി നൽകണം, പഠിക്കാനുള്ള ബുദ്ധി നൽകണം, കൃത്യമായ വഴി കാട്ടണം, നല്ല സ്ഥലത്തെത്തണം. ഇതൊന്നും കാശ് കൊണ്ട് മേടിക്കാൻ പറ്റില്ല, അനുഗ്രഹം കൊണ്ട് മാത്രം മേടിക്കാൻ പറ്റുന്നതാണ്. ഈ പത്ത് ദിവസത്തെ ആദരണം ഞാൻ പറഞ്ഞെങ്കിലും പുസ്തകം വെച്ചതിന് ശേഷം വളരെ കർക്കശ്യമായിട്ട് കൃത്യതയോടുകൂടി ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വേണം. കാരണം നമ്മൾ പഠിക്കുന്ന സാധനങ്ങളെല്ലാം കൊടുത്തിരിക്കുമോ ഭഗവതിക്ക്? അതെല്ലാം അനുഗ്രഹിച്ച് പത്തരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരണം. നമ്മൾ പണിയുന്ന സാധനങ്ങൾ, പണിയായുധങ്ങളൊക്കെ ഭഗവതിക്ക് കൊടുത്തേക്കുക, അതനുഗ്രഹിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ പണി നമുക്ക് കിട്ടണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, മഹത്തരമായ സങ്കല്പത്തിൻ്റെ മഹത്തരമായി നിൽക്കുന്ന ആചരണ രീതിയാണ്. നമ്മുടെ കർമ്മങ്ങളിൽ പൂർണ്ണമായ ദേവസമ്പ്രദായത്തിലുള്ള അനുഗ്രഹമുണ്ടെങ്കിലേ നമ്മൾ നന്നാകുകയുള്ളൂ എന്നൊരു നിയമം. ആ ആചരണരീതിയുടെ വൈഭവം വളരെ കേമാണ്, വളരെ വളരെ കേമാണ്. വേറെ ഒരു ആർക്കും പറയാൻ പറ്റാത്ത അത്രയും ഗംഭീരമാണ് നമ്മുടെ. അപ്പം രാവിലെയും വൈകുന്നേരവുമുള്ള ആ സമയങ്ങളിൽ എത്രമാത്രം നാമം ജപിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന ഭഗവതിയെ നമ്മൾ പുകഴ്ത്തിക്കൊണ്ട്, നമ്മളെ അനുഗ്രഹിക്കുന്ന, ഇപ്പം നമ്മുടെ നമുക്ക് ഏറ്റവും ഇഷ്ടം നമുക്കൊരാളിന്നൊരു കാര്യം സാധിക്കാൻ്റെ അദ്ദേഹത്തിൻ്റെ അത് എത്ര വിനീതനായി നമ്മൾ നിൽക്കുന്നു ഒരു നോർമൽ കാര്യം നടക്കുകയാണെങ്കിൽ എന്ന് പറയണ പോലെ തന്നെ നമ്മുടെ ജീവിതത്തെ വഴിതിരിക്കാൻ ശക്തമത്തായി നിൽക്കുന്ന നമ്മുടെ ഉപാസന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപാസനക്രമങ്ങൾ പോലെ നമ്മുടെ പുസ്തകങ്ങളും മറ്റ് സാധനങ്ങളും സമക്ഷത്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭഗവതി എത്ര കേമമായി നമ്മുടെ ആ പുസ്തകങ്ങളെയായാലും ആയുധങ്ങളെയായാലും അനുഗ്രഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ ഭഗവതിയുടെ നാമങ്ങൾ ഉച്ചരിച്ച് നാമജപാദികളിലൂടെ ധാരാളം നാമം ജപിച്ച് ആ നാമം ഭഗവതിക്ക് കേട്ട് ഇവനെ രക്ഷപ്പെടുത്തണം, ഇവൻ വളരണം, ഇവൻ വലുതാകണം എന്ന് പറയുന്ന ആ ശക്തി ആഗ്രഹം ഭഗവതിയുടെ മനസ്സിൽ ഉൽക്കടമാകുമ്പോൾ മനസ്സറിഞ്ഞ് സന്തോഷത്തിൽ നിൽക്കണ ഭഗവതി ഇങ്ങനെ അനുഗ്രഹിക്കും, നന്നായി വരട്ടെ മോനെയെന്ന്, നീ രക്ഷപ്പെടും എന്ന് അനുഗ്രഹിക്കുന്ന, അതായത് വാക്കുകൊണ്ട് പറയല്ല, കബരുടെ ആ സന്തോഷം അനുഗ്രഹകലയായി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഏത് മൂഢനും ബുദ്ധിമാനാവും, ഏത് വലിയവനും നല്ലൊരു എന്താ പറയണേ പണിയിൽ കേമനായി മാറും. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ, നിങ്ങളുടെ സ്വന്തം ഓഫീസിൽ, നിങ്ങളുടെ കടയിൽ, നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും ഒരു സാധനമെങ്കിലും ഭഗവത് സമക്ഷം പൂജയ്ക്ക് വെക്കാനുണ്ടാവും,
അത് വെച്ചിരിക്കണം. നമ്മുടെ സനാതന ധർമ്മത്തെ പിന്തുടരുന്ന എല്ലാവരും വെച്ചിരിക്കണം. ആ മൂന്ന് ദിവസം എത്രമാത്രം നാമം ജപിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ, നമ്മൾ ചെയ്യുന്ന ജോലിയെ, നമ്മൾ ചെയ്യുന്ന പഠനത്തെ എത്ര ഉന്നമത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും ഉന്നതിയിലേക്ക് എത്തിക്കാൻ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ, അങ്ങനെ എല്ലാ നാരായണ മംഗളങ്ങളും നൽകുന്ന ഭഗവതി അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയോടുകൂടി നിൽക്കുക. അങ്ങനെ അനുഗ്രഹങ്ങളെ കിട്ടുക. എന്താല്ലേ, പൂജ എടുക്കുന്ന ദിവസമാണെങ്കിലും ശ്രദ്ധിച്ചോളുക. പൂജ എടുക്കുന്ന ദിവസം നിർബന്ധമായി അമ്പലത്തിൽ പോയി മണലിലോ മണലിനകത്തോ അരിക്കകത്തോ ഗം ഗണപതേ നമ ഓം ഹരിശ്രീ ഗണപതേ നമ സം സരസ്വതിയേ നമ ഇത് മോതിരവിരൽ കൊണ്ട് നിങ്ങൾ എഴുതണം. ആദ്യം ഹരിശ്രീ ഗണപതേ നമ എഴുതാതിരിക്കരുത്, സം സരസ്വതിയേ നമ എഴുതണം. നിങ്ങളുടെ വിദ്യാരംഭം എന്ന് കുറിച്ചു എന്നുള്ളത് നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യണം. എന്നിട്ട് ഭഗവതിയെ നമസ്കരിച്ചിട്ട് വേണം ആചാര്യൻ്റെ കയ്യിൽ നിന്ന് പുസ്തകമൊക്കെ വാങ്ങാൻ. എന്നിട്ട് ആ പുസ്തകം ഒരാവർത്തി അവിടെ ഇരുന്ന് വായിക്കുക. എന്തായാലും മനസ്സിൽ ഒരു ചെറിയ രണ്ട് കണ്ണിയെങ്കിലും വായിച്ചതിന് ശേഷം ആ അമ്പലം ആ ദേവിയുടെ സമക്ഷത്തുനിന്ന് പോകാവൂ. ഞായറാഴ്ച ദിവസം പുതിയ വിദ്യാരംഭം കുറിക്കുന്ന കുരുന്നുകളുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. വളരെ കേമമായിട്ട് പത്രാഫീസുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി നാക്കെ എഴുതുകയല്ല വേണ്ടേ. ശരിക്കും ശക്തിമക്തായി നിൽക്കുന്ന സരസ്വതി സാന്നിധ്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ദേവിയുടെ വിദ്യയുടെ കടാക്ഷം ശക്തമായി നിൽക്കുന്ന ദേവീ സങ്കല്പങ്ങളിൽ പോയിരുന്ന മഹത്തരമായി നിൽക്കുന്ന ക്ഷേത്രത്തിലെ ആ ക്ഷേത്ര ചൈതന്യത്തിൻ്റെ ആ പൂജാതിക്രമത്തിൻ്റെ മുമ്പിലിരുന്ന് ആ ഭഗവതിയുടെ മുമ്പിലിരുന്ന് ഈ ഇത്രയും നവരാത്രി പെടുന്ന 10 ദിവസവും പൂജ കഴിച്ച് ആ സ്വരൂപത്തിൻ്റെ ശക്തിമക്തായ രൂപത്തിൻ്റെ മുമ്പിലിരുന്ന് നിങ്ങളുടെ കുരുന്നിൻ്റെ നാവേല് ഹരിശ്രീ ഗണപതായ നമാന്ന് എഴുതുമ്പോൾ കിട്ടുന്ന അനുഗ്രഹകല വേറെ ക്ലബ്ബുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ എവിടെ പോയിരുന്ന് എഴുതാലും കിട്ടില്ല. അപ്പോൾ പല സ്ഥലങ്ങളിലും ഞാൻ കാണുന്നുണ്ട്, ഒരു ഹാളെടുത്ത് നാമജപ നാക്ക എഴുതിക്കൽ, ചില ഓഫീസുകളിരുന്ന് എഴുതിക്കൽ. ഇതൊക്കെ ചെയ്യേണ്ടത്, ഇതൊരു സനാതന ധർമ്മത്തിൻ്റെ ഹിന്ദു ധർമ്മത്തിൻ്റെ ഭാഗമാണ്. ആ ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, അത് ആ ഭഗവതിയുടെ മുമ്പിൽ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ശരിയല്ലേ? എവിടെയെങ്കിലും ചെയ്താൽ മതിയോ? ഗോഷ്ഠിക്ക് നിർബന്ധമുള്ള ആൾക്കാർ, എന്തെങ്കിലും ഒരു ഗോഷ്ഠി മതി എന്ന് നിർബന്ധമുള്ള ആൾക്കാർ അത് ചെയ്യാൻ പറ്റും. ആ എഴുതുന്ന ആളുടെ ശൂരത്വവും ഒന്നുമല്ല ഇവിടെ വിഷയം, ആ എഴുതുന്ന ആളുടെ ഭംഗിയല്ല ഇവിടെ വിഷയം, ആ എഴുതുന്ന ആളുടെ കേമത്വം ഇവിടെ വിഷയമല്ല. അങ്ങനെ ആ എഴുതുന്ന ആക്കളുടെ കേമത്വമായിരുന്നു എങ്കിൽ അദ്ദേഹത്തെക്കാൾ പ്രശസ്തന്മാരാവില്ല അദ്ദേഹത്തിൻ്റെ മക്കൾ. ആയില്ലല്ലോ, എഴുതുന്ന ആൾക്കാരുടെ കേമത്വം കണ്ട പലരും പോണെ. എഴുതുന്ന വ്യക്തിയുടെ ദൈവാധീനത്തിൻ്റെ ശക്തിയാണ് ഒരു കുട്ടിയിലെ നാക്ക് എഴുതുമ്പോൾ കിട്ടുന്ന ആചരണ ശക്തി, ബുദ്ധിയുടെ ശക്തി. ആ എഴുതുന്ന സാന്നിധ്യ സങ്കേതമാണ്, ചന്ദനത്തിരി കത്തി നിൽക്കുന്നിടത്ത സുഗന്ധമാണ് നമുക്ക് ഗുണം നൽകുന്നത്. ആര് കത്തിച്ചു എന്നുള്ളതല്ല, കത്തി നിൽക്കുന്ന സുഗന്ധമാണ്. ആ ഭഗവത് സ്വരൂപത്തിൻ്റെ മുമ്പിൽ വെച്ച് എഴുതുമ്പോൾ സരസ്വതിയുടെ അനുഗ്രഹത്തോട് എഴുതുമ്പോൾ കിട്ടുന്ന ഫലം കേമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലോ മഹത്തരമായ ക്ഷേത്രങ്ങളിലോ ആയിക്കോട്ടെ, ഒരു ക്ഷേത്രത്തിലായിരിക്കണം കുരുന്നുകളുടെ നാവേൽ എഴുതേണ്ടത്. അതും ഒരാചരണമായി മാറുക, അങ്ങനെ തന്നെ ചെയ്യണം. അപ്പം നാമജപാദികൾ കൊണ്ട് മുഖരിതമായി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നാമജപം സമർപ്പണം ചെയ്ത് ഭഗവതിയോട് അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ പൂജയ്ക്ക് വയ്ക്കുന്ന, അല്ല നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സാധന സാമഗ്രികൾ ഭഗവത് സമക്ഷം സമർപ്പിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായി അനുഗ്രഹിച്ച് വളരെ ഉത്തരോത്തര അഭിവൃദ്ധിയോടെ എനിക്ക് മുന്നോട്ട് ഗമിക്കാനുള്ള ബുദ്ധി നൽകണേ എന്ന് ഭഗവതിയോട് സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിദ്യാരംഭത്തെ പുതിയൊരു ജീവിത തലത്തിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും, സാധിക്കണം. അതാണ് നമ്മൾ, അങ്ങനെയാണ് നമ്മൾ ജയിക്കണേ. ആ ജയമാണ് നമ്മുടെ വിജയം. അതിനൊക്കെയാണ് ഈ ആചരണങ്ങൾ തന്നിരിക്കണത്. അപ്പം അതുകൊണ്ട് അതേ സങ്കല്പത്തിലൂടെ പൂജ വയ്പ്പും പൂജയെടുപ്പും നിങ്ങൾ ചെയ്യണമെന്നും അതങ്ങനെ തന്നെയാക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യണം, അതിൻ്റെ അനുഗ്രഹം കിട്ടും. നമസ്കാരം.